മൈക്ക് മെസ്സിന് നമുക്ക് പരിചയമുണ്ടാവില്ല പക്ഷേ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ആയിരം ലൈനുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാം നിങ്ങളൊരു പക്ഷേ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുകയും ഒരു ദൈനംദിന വാക്കായി മാറിക്കഴിയും ചെയ്തിട്ടുണ്ട് വെൽക്കം ടു സൈബർ മലയാളം എൻ്റെ പേര് ശ്യാംല കമ്പ്യൂട്ടിംഗ് ഇൻഡസ്ട്രിയിൽ അത്രത്തോളം ഓർക്കപ്പെടാത്ത പ്രതിഭകളൊരാളാണ് മൈക്ക് എന്ന വ്യക്തി ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ എഴുതിയ ഒരു ചെറിയ പ്രോഗ്രാം ചെറിയ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ആയിരം ലൈനുകളോളമുള്ള ഒരു ചെറിയ പ്രോഗ്രാം ഈ പ്രോഗ്രാമിൻ്റെ പേരിലാണ് ഇദ്ദേഹം ഇൻഡസ്ട്രിയിൽ ഓർത്തിരിക്കുന്നത് പക്ഷേ വേറെ പല കമ്പ്യൂട്ടിംഗ് കോൺട്രിബ്യൂഷനുകളും ഇദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് എങ്കിലും ആ കൊച്ചു പ്രോഗ്രാം വളരെ ഇഫക്റ്റീവായ ഒരു പ്രോഗ്രാമായിരുന്നു നിങ്ങൾക്ക് പരിചയമുണ്ടാവും ആ പ്രോഗ്രാമിൻ്റെ പേര് പിങ് എന്നാണ് പാക്കറ്റ് ഇൻ്റർനെറ്റ് ഗ്രോപ്പർ എന്നൊക്കെ പിന്നീട് ബാക്ക്ഗ്രൗണ്ടും ചെയ്യപ്പെട്ട ആ പ്രോഗ്രാമാണ് ഒരു പക്ഷേ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കുമൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ടെക്നിക്കൽ പ്രോബ്ലം നിങ്ങളുടെ നെറ്റ്വർക്കിൽ ഉണ്ടാകുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത് സമയത്ത് ഇൻ്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോകോൾ ഐ സി എം പി എന്ന ടി സി പി ഐ പി യുടെ ഒരു ഓവർഹെഡ് ഹെഡ് പ്രോട്ടോകോൾ സിസ്റ്റത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതിൽ ഇൻസ്പെയർഡായിട്ടാണ് മൈക്ക് മസ്സ എന്ന വ്യക്തി ഈ ഒരു പ്രോഗ്രാം എഴുതിയുണ്ടാക്കിയത് ആ പ്രോഗ്രാമിൻ്റെ കൺസെപ്റ്റ് വളരെ സിമ്പിളായിരുന്നു നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന കമ്പ്യൂട്ടറിലേക്ക് ഒരു ഡേറ്റ പാക്കറ്റ് അയക്കുക ഐ സി എം പി പാക്കറ്റ് എന്നറിയപ്പെടുന്ന ഒരു പാക്കറ്റ് അയക്കുക ആ പാക്കറ്റ് അവിടെ ചെന്ന് അതൊരു എക്കോ റിക്വസ്റ്റ് എന്നാണ് ആ പാക്കറ്റിൻ്റെ പേര് എക്കോ റിക്വസ്റ്റ് അവിടെ ചെന്ന് ആ കമ്പ്യൂട്ടർ തിരിച്ച് പ്രതികരിക്കും എക്കോ റിപ്ലൈ എന്നാണ് ആ കൺസെപ്റ്റിൻ്റെ പേര് എക്കോ റിക്വസ്റ്റ് അവിടെ ചെന്ന് എക്കോ റിപ്ലേയെ എത്താനെടുക്കുന്ന ഒരു ടൈം പീരീഡ് ഉണ്ട് ഒരു നമുക്ക് സമയം എടുക്കും അല്ലേ ആ സമയത്തെ നമ്മൾ ഒരു വാല്യൂ ആയിട്ട് പിങ്ങിനകത്ത് എഴുതിയിടുന്നു അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എത്ര ദൂരത്തിൽ സഞ്ചരിച്ച് എത്രത്തോളം ഡിലേ ഉള്ള ലൈനുകളിലൂടെയാണ് നിങ്ങൾ തിരിച്ചെത്തിയെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഡെസ്റ്റിനേഷനിൽ അങ്ങനൊരു ഉപകരണം ഉണ്ടെന്നും അത് തിരിച്ചു വരുന്നു നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ചെയ്തിട്ടുണ്ടാവുക കമാൻഡ് പ്രോംഡില് പിങ് ഗൂഗിൾ ഡോട്ട് കോം പോലെയുള്ള സർച്ചുകൾ ഒരു കമാൻഡായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുണ്ടാവുക ഇത് ശരിക്കും അദ്ദേഹം ആ പിങ് എന്ന വാക്ക് സോണാർ എന്നറിയപ്പെടുന്ന കടലിൽ നമുക്ക് ഗതി കണ്ടുപിടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തിൽ ഉപയോഗിച്ചിരുന്ന കോമൺ ആയ ഒരു വാക്കാണ് പിങ് ശബ്ദ തരംഗങ്ങൾ അയച്ച് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചെത്തുമ്പോൾ കിട്ടുന്ന ആ ഒരു ശബ്ദത്തെ പൊതുവെ സോണാർ സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്നവർ പിങ് ചെയ്യുക അല്ലെങ്കിൽ പിങ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരുന്നത് അതിൽ ഇൻസ്പെയർഡ് ആയിട്ട് തന്നെയാണ് ഇദ്ദേഹം മൈക്ക് പിങ് എന്ന് ആ പ്രോഗ്രാമിന് പേരിട്ടത് പിന്നീട് ആ പ്രോഗ്രാമിന് പല ഡെഫിനേഷൻസും വേറെ പലരും കൊടുത്തു ഉദാഹരണത്തിന് പാക്കറ്റ് ഇൻ്റർനെറ്റ് ഗ്രോപ്പർ പോലെയുള്ള ചില ചു ഫുൾ ഫോമുകളൊക്കെ അതിനകത്ത് കൊടുക്കുകയൊക്കെ ചെയ്തെങ്കിലും അതിനേക്കാൾ കൂടുതൽ അദ്ദേഹം പറയാൻ ശ്രമിച്ചത് മൈക്ക് പറയാൻ ശ്രമിച്ചത് അതൊരു പ്രത്യേക ഫുൾഫോം ഒന്നും ഇല്ലാത്ത പിങ് എന്ന വാക്കിൻ്റെ അർത്ഥത്തിലുള്ള ഒരു കമാൻഡാണ് എന്നാണ് തട്ടി തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്നൊരു ശബ്ദം എന്ന അർത്ഥത്തിൽ അദ്ദേഹം അതിനെ പിങ് എന്ന് വിളിച്ചു ഇതായിരുന്നു തുടക്കം കഴിഞ്ഞ മുപ്പത്തെട്ട് വർഷമായിട്ട് ഐ ടി പ്രൊഫഷണൽസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സോഫ്റ്റ്വെയർ ആയിട്ട് പിങ് തുടരുന്നു എല്ലാ നിലവിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലും എംബഡഡ് സിസ്റ്റങ്ങളിലും മറ്റ് ഉപകരണങ്ങളിലും ഒക്കെ ഈ പിങ് എന്ന കമാൻഡ് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു ദിവസം എത്ര തവണ ഈ അക്രോസ് ദ വേൾഡ് പിങ് ചെയ്യപ്പെടുന്നുണ്ടതിന് കണക്കൊന്നുമില്ല അത്ര പോപ്പുലറായ ഒരു സോഫ്റ്റ്വെയർ ആണ് അപ്പോൾ അതിൻ്റെ ചരിത്രമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ഞാൻ റഫറൻസ് ലിങ്കുകൾ വിക്കിപീഡിയ ലിങ്കുകളും മറ്റ് ലിങ്കുകളും കൂടെ കൊടുക്കുന്നുണ്ട് ഈ പിങ് എന്ന കമാൻഡ് വളരെ പൊതുവേ ഒരു ഡ്രൈ കമാൻഡായിട്ടാണ് അറിയപ്പെടുന്നത് അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീനിൽ പിങ് എന്ന കമാൻഡ് അയക്കുന്നു നമുക്ക് റിപ്ലൈ കിട്ടുന്നു പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പിങ് എന്ന കമാൻഡ് കുറച്ചുകൂടെ കളർഫുള്ളാക്കാൻ കേട്ടോ അതായത് നിങ്ങൾക്ക് സിഗ്നൽ അങ്ങോട്ട് പോയി റിപ്ലൈ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് പച്ച കളറായാലോ റിപ്ലൈ കിട്ടാത്ത സമയത്ത് അത് ചുവപ്പ് കളറായാലോ അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ബാച്ച് ഫയലിൻ്റെ റെഫറൻസ് കൂടെ ഞാൻ ഇന്ന് ഈ വീഡിയോയുടെ കൂടെ അഡീഷണൽ ഡിസ്ക്രിപ്ഷൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൂടെ നോക്കുക മേഖലയിൽ ഈ മേഖലയിൽ താല്പര്യമുള്ളവർക്ക് ആ ബാച്ച് സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് നിങ്ങളുടെ പിങ്ക് കമാൻ്റിനെ കുറച്ചുകൂടെ ആക്കാൻ പറ്റും റഫറൻസ് അതുകൂടെ നോക്കി വെക്കുക എന്നിട്ട് നിങ്ങളത് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ അതിൻ്റെ അഭിപ്രായം കൂടെ അറിയിക്കുക കമ്പ്യൂട്ടിംഗ് ഇൻഡസ്ട്രിയിലെ ഇത്തരം കൊച്ചു കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് സൈബർ മലയാളം വീഡിയോ സീരീസ് ഒരു ദിവസം ഒരു വീഡിയോ എന്ന ക്രമത്തിലാണ് നമ്മൾ ചരിത്ര വീഡിയോകൾ ചെയ്യുന്നത് അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായിട്ട് കാണാം നന്ദി